പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജന്മനാട്ടിൽ എത്തി. തന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ പാർട്ടി പ്രവർത്തകരെയും ഗുരുനാഥന്മാരെയും കാണാനായാണ് മന്ത്രി എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇത്തവണയും ജനവിധി തേടുന്നത്. മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുമ്പേയാണ് മന്ത്രി ജന്മനാട്ടിലെത്തിയത്. പാർട്ടി പ്രവർത്തകരെയും ഗുരുനാഥന്മാരെയും കണ്ട് അനുഗ്രഹം വാങ്ങാനായാണ് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ മന്ത്രി എത്തിയത്. രാവിലെ 6 മണിയോടെ ചന്തപ്പുരയിൽ തന്റെ അച്ഛനമ്മമാരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അച്ഛനമ്മമാരുടെ ഓർമ്മയിലും പാർട്ടി പ്രവർത്തകർ നൽകിയ സ്നേഹത്തിലും മന്ത്രി വികാരാധീനനായി. ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. അച്ഛൻ 71 തെരഞ്ഞെടുപ്പിന് അച്ഛൻ്റെ അമ്മയൊരു കാര്യം ഒട്ടിച്ച് പോയതാണ്. അപ്പോൾ അച്ഛൻ അമ്മയും ഇല്ല, അമ്മയും മാറി വെച്ചാണ്. പിന്നെ എൻ്റെ പേര് ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. കടന്നപ്പള്ളി മണ്ഡലത്താണെന്നും 71 മത്സരിക്കുമ്പോഴും വ്യക്തരാശിപ്പിച്ച് തോന്നാം. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. രേഖപ്പെടുത്തി കൊണ്ട് സ്വീകരിച്ചതായി നോമിനേഷൻ കൊടുക്കുന്ന 11 മണിക്ക് ശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേഗം വിളിച്ച് കണ്ണൂരിൽ മറ്റ് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. സംസാരിക്കുന്നില്ല, അറിയില്ല എന്നുള്ളതാണ് വസ്തുത. 1971 അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹത്തിന് കെട്ടിവയ്ക്കുവാനുള്ള പണം നൽകുന്നത് സ്വന്തം നാട്ടിലെ പാർട്ടി പ്രവർത്തകരാണ്. അത് ഇത്തവണയും മുടങ്ങിയില്ല. പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഫണ്ട് അദ്ദേഹം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ, പി പ്രഭാകരൻ, എൻ പി ബാലകൃഷ്ണൻ, പി വി വിമൽകുമാർ, എം അജയൻ, എം കെ വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിള്ളാത്തറ.